സ്വാമി വിവേകാനന്ദന്റെ 161-ാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ ആശ്രമം. വിശേഷാൽ പൂജയിലും പ്രഭാഷണങ്ങളിലും പങ്കെടുത്ത് സ്വാമിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തരാണ് ആശ്രമത്തിലെത്തിയത്. പശ്ചിമബംഗാൾ ബേലൂർ മഠത്തിന്റെ ശാഖയാണ് നെട്ടയം ശ്രീരാമകൃഷ്ണ ആശ്രമം. വേദപാരായണത്തോടു കൂടിയാണ് പൂജകൾ ആരംഭിച്ചത്. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിന് നൽകിയ പ്രചോദനം മഹത്തായതാണെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തണമെന്നും സ്വാമി ഗോലോകാനന്ദജി ജനം ടിവിയോട് പറഞ്ഞു. വിവേകാനന്ദ ഈസ് ആൻ എറ്റേണൽ ഇൻസ്പിറേഷൻ ഫോർ ദ ഹോൾ നേഷൻ. ആക്ച്വലി വിവേകാനന്ദ ജയന്തി ഈസ് നോട്ട് സെലിബ്രേറ്റഡ് ഇൻ ദാറ്റ് ഇലാബറേറ്റ് വേ ഹിയർ ഇൻ നെട്ടയം. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ജനം ടിവി ഹാസ് come forward to report about the function here, humble function here. സ്വാമി വിവേകാനന്ദ യുവജനങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചതിലൂടെയാണ്. ഭാരതത്തിൽ ഹിന്ദുമതത്തിന്റെ സന്ദേശവും ലക്ഷ്യവും ആഴങ്ങളിലെത്തിക്കാൻ സ്വാമി വിവേകാനന്ദന് കഴിഞ്ഞുവെന്ന് സ്വാമി സ്വത്പ്രഭാനന്ദ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഹിന്ദുമതത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വളരെയധികം നല്ല ബോധം ഉണ്ടാക്കി തീർത്തു. നമ്മൾ സ്വാമിജിയുടെ കംപ്ലീറ്റ് വർക്ക്സ് അങ്ങനെ മലയാളത്തിലെ സാഹിത്യ സർവസ്വം അത് സമയം കണ്ടെത്തി അത് വായിച്ച് സ്വാമിജിയുടെ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടുതലായിട്ട് ഉറപ്പിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാവണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രഭാഷണത്തിലും പൂജയിലും പങ്കെടുക്കാൻ കുട്ടികളും യുവജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ആശ്രമത്തിലെത്തിയത്. ജനം, തിരുവനന്തപുരം.